പ്രേസ്തലോട് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രഭാതവേളയിൽ ഞാൻ ധ്യാനിക്കുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്നുമാണ്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? നാം നാവുകൊണ്ട് പാപം ചെയ്യുമ്പോൾ കർത്താവിന് വേണ്ടി എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും ശരി, നമ്മുടെ പ്രവർത്തനം അഥവാ ശുശ്രൂഷ നശിപ്പിക്കപ്പെടും. ഇത് മോശയുടെ ജീവിതത്തിൽ എത്ര വാസ്തവമായിരുന്ന കാര്യമാണ്. കനാനിലേക്ക് ജനത്തെ നടത്തേണ്ടിയിരുന്ന മോശ തൻ്റെ നാവിനാൽ അവിവേകം സംസാരിച്ചതിനാൽ തനിക്ക് അതിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി എന്ന് സദൃശവാക്യം 6:2 നമ്മൾ വായിക്കുന്നു. വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശം അവകാശമാക്കുവാൻ തങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു പെറുപെറുത്ത ഇസ്രായേൽ മക്കളോട് ദൈവം, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്തു. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്: ഒരു മനുഷ്യൻ്റെ ആത്മാവും അവൻ്റെ നാവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. യഹോവയെ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. സങ്കീർത്തനം 120:2 നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും: നീ മലിനമായ നാവുള്ളതാണെങ്കിൽ നിൻ്റെ മുഴു പ്രാണനും മലിനമാക്കപ്പെട്ടിരിക്കും. സിയോലെ വിശുദ്ധന്മാരുടെ നാവിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണുക. ഫോഷ്ക്ക് അവിടെ വായിലുണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. വെളിപ്പാട് പുസ്തകം 14:15-5 നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും: ആകയാൽ ഒരുവൻ്റെ വാക്കിൽ കളങ്കമില്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും കളങ്കമുണ്ടായിരിക്കില്ല എന്ന് സത്യമായ കാര്യമാണ്. ഈ പ്രഭാതവേളയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കേൾപ്പിച്ച ഈ നല്ല ചിന്തയ്ക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, പ്രഭാതവേളയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൂതനായ സ്തോത്രം. നിൻ്റെ വായ് നിൻ്റെ ദേഹത്തിന് പാപകാരണമാകരുത്. ദൈവം നിൻ്റെ വാക്കു നിമിത്തം കോപിച്ച് നിൻ്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന് എന്നുള്ള ആ വേദഭാഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ച കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, അതേ കളങ്കമില്ലാത്തവരായി, കുറ്റമില്ലാത്തവരായി, തെറ്റുകളിൽ നിന്നും അതേ കർത്താവെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരായി, നിർമ്മലതയോടെ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇടവരുത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജീവിതം നയിപ്പാൻ ആവശ്യമായ ആ സ്വർഗീയമായ ദൈവകൃപ ഈ പകൽക്കാലം ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവ് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അതിനായി സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.